ഹായ് ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം നമ്മുടെ ടീം DMD എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ ഒരു ഫസ്റ്റ് മോഡ് വരുന്നുണ്ട്, ഫസ്റ്റ് മോഡാണ്. അപ്പം ആ മോഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പം ഞാനിപ്പോൾ ഒഫീഷ്യലായിട്ട് നമ്മുടെ ടീം DMDയുടെ ഒരു അഡ്മിൻ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു മോഡ് നമ്മൾ ഇറക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് മോഡ് വരുന്നത്. DMDയുടെ നമ്മുടെ അഫ്സലിക്കയുടെ 3D നമ്മൾ എടുത്തിരിക്കുന്നത് ഫസ്റ്റ് മോഡായതുകൊണ്ടാണ് കേട്ടോ. ഫസ്റ്റ് മോഡായതുകൊണ്ട് തന്നെ നമ്മൾ അഫ്സലിക്കയുടെ മോഡ് ഒരു പെർഫെക്ഷനുള്ള മോഡ് വേണമെന്നുള്ള ഒരു വാശി കൊണ്ടാണ്, അങ്ങനെ ഒരു ആഗ്രഹമുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു അഫ്സലിക്കയുടെ 3D അഫ്സലിക്കയുടെ പെർമിഷനോടുകൂടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൺവെർഷൻ വർക്കുകളൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പം പറയുകയാണെങ്കിൽ ഈ വണ്ടി കംപ്ലീറ്റ് വർക്ക് തീർന്നിട്ടില്ല. ഏകദേശം കുറച്ച് വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. കൺട്രോളിംഗ് ഒന്നും കറക്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഒരു റിവ്യൂ ആയിട്ട് നിങ്ങൾ കാണണ്ട. പിന്നെ വണ്ടി കൺട്രോൾ, പിന്നെ സ്പീഡ് കണ്ടപ്പോൾ നമ്മളിപ്പം വണ്ടി കാർ കൊടുക്കുമ്പോൾ ചാടി പോകുന്നുണ്ട്. ഇപ്പോൾ നിർത്തിയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് വണ്ടി എടുക്കുമ്പോഴത്തേക്ക് ഫ്രണ്ട് ചാടി പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വണ്ടി കുത്തി നിൽക്കുന്നതും കാണാം. അപ്പോൾ അങ്ങനെ കുറച്ച് കൺട്രോൾ ഇഷ്യൂസൊക്കെ ഇതിന് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സോൾവ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ഒരു മോഡ് റിലീസ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മൾ 3 ആനിമേഷൻ കീസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ആനിമേഷൻ കീ എന്ന് പറയുമ്പോൾ ഒരു ഷട്ടർ. ഇതുവരെ ബസ്സിടിനകത്ത് അങ്ങനെ ഒരു മാറ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇങ്ങനൊരു ഷട്ടർ താന്നു വരുന്ന ആനിമേഷൻ കീ ആണ്. ഇതിപ്പോൾ ഷട്ടർ വണ്ടിയാണ്, അത് പഴയ മോഡൽ വണ്ടിയാണ്. കൺട്രോളിയുടെ പഴയ മോഡൽ കൗള് വണ്ടിയാണിത്. അപ്പോൾ ഈ ഷട്ടർ താന്നു വരുന്നത് നിങ്ങൾക്ക് കാണാം. രണ്ടാമത്തെ ആനിമേഷൻ കീയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ മുകളിലത്തെ ആ ഒരു ലഗേജൊക്കെ താഴോട്ട് ഇറക്കി വെക്കുന്ന, ആ ഒരു ലഗേജ് താഴ്ത്ത് വെക്കുന്ന ഒരു ആനിമേഷനാണ്. ഓക്കെ. അപ്പം മൂന്നാമത്തെ ആനിമേഷൻ കീ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ആ ഒരു ഡെസ്റ്റിനേഷൻ ബോർഡ് നമ്മൾ മാറ്റുന്ന ആനിമേഷൻ കീ ആണ്. അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവാത്തതുകൊണ്ടാണ് നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് കാണാത്തത്. ചെറിയൊരു ഇതുപോലെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവാത്തത്. വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും 100% നമ്മളിത് വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടേ ഇറക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു പ്രോമോ അതുപോലെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ. DMDയുടെ അഡ്മിൻ എന്ന നിലയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളെന്തായാലും നമ്മുടെ ടീം DMDയെ സപ്പോർട്ട് ചെയ്യുക മാക്സിമം. പിന്നെ അതുപോലെ നമ്മുടെ BMR, നമ്മുടെ നെക്സ്റ്റ് മോഡ് BMR ആണ് വരാൻ പോണത്. അപ്പോൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ DMDയുടെ തന്നെ സ്വന്തം മോഡ് തന്നെയാണ്. 3D എല്ലാം ചെയ്യുന്നത് നമ്മുടെ DMD തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് മോഡ് നമുക്ക് പെട്ടെന്ന് ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ. ഫസ്റ്റ് മോഡ് നമുക്കൊരു പെട്ടെന്ന് ഇറക്കാൻ, അധികം ലേറ്റ് ആകാതെ പെട്ടെന്ന് ഇറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഫ്സലിക്കയുടെ ഈ 3D യൂസ് ചെയ്തിരിക്കുന്നത്. കൺവെർഷനൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങൾ നമ്മുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യുക. ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അപ്ഡേഷൻസൊക്കെ നമുക്ക് ചാനൽ വഴി, ഒഫീഷ്യൽ ചാനൽ വഴി വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം നമ്മുടെ ചാനൽ എൻഗേജഡ് ആയിട്ടിരിക്കുക. ഓക്കെ. അപ്പോൾ എന്തായാലും വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു കൺട്രോളിങ്ങിൻ്റെ വിഷയം മാത്രമേ നമ്മൾ ഇതിനകത്ത് ഇപ്പം കണ്ടുവരുന്നുള്ളൂ. ഒരു ചാട്ടം, വണ്ടി ചാടി പോകുന്നുണ്ട് കയ്യിൽ നിന്ന്. അതൊക്കെ ഫുൾ കംപ്ലീറ്റ് ആക്കിയിട്ട് സോൾവ് ചെയ്തിട്ടേ നിങ്ങൾക്ക് വണ്ടി കയ്യിൽ തരുവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ടിങ് മാത്രമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, വേറൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ ഇതിനകത്ത് നമ്മുടെ ഒരു മിറർ കൊമ്പൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ ഒരു മോഡിനകത്ത് അധികം കൈകടത്തിയൊന്നും ചെയ്തിട്ടില്ല. എന്തായാലും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നു, പ്രതീക്ഷിക്കുന്നു. എന്തായാലും നിങ്ങൾ താഴെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, ചാനലിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. ഓക്കെ. അപ്പോൾ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഒന്ന് ചെയ്തത്. അപ്പം എന്തായാലും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിവ്യൂ വീഡിയോയിൽ ഇനി കാണാം. പ്രോമോ വീഡിയോ ആയിട്ട് മാത്രം ചെയ്തതാണ് ഈ ഒരു വീഡിയോ. റിവ്യൂ ഒന്നും അല്ല. റിവ്യൂ ചെയ്യണമെങ്കിൽ ഫുൾ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞാലേ നമ്മൾ റിവ്യൂ ചെയ്യുള്ളൂ. അപ്പോൾ എന്തായാലും ആ ഒരു റിവ്യൂ വീഡിയോയിൽ ഇനി കാണാം ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് തൽക്കാലം വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.